ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മൂന്ന് തരം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ചൂടുള്ള സമയത്ത് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇനി ഈ മൂന്ന് ജ്യൂസും എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ മുന്തിരി ജ്യൂസ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇവിടെ കുരുവില്ലാത്ത മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞൾപ്പൊടിയും സിർക്കയെല്ലാം ഒഴിച്ചിട്ട് നന്നായി കഴുകിയെടുത്ത മുന്തിരിയാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുന്തിരി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ മുന്തിരിയെല്ലാം പൊട്ടി വരുന്ന പാകമാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ചൂട് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തു കൊണ്ടുവന്നത്. ഇത് ഇനി ഇതിൽ നിന്ന് മുന്തിരി മാത്രം ഊറ്റിയെടുത്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് മുന്തിരി മാത്രം എടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുന്തിരി ഊറ്റിയെടുത്ത വെള്ളമില്ല, അതിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇതായത് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതുകൊണ്ട് ഐസ് ക്യൂബ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ ജ്യൂസിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കസ്കസ് പോർത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കസ്കസും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിൽ നമുക്ക് പാല് ചേർത്തിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ പാലൊന്നും ചേർക്കാണ്ടാണ് അടിച്ചെടുത്തത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുടിക്കാൻ. ഇനി ഇത് അടുത്തായിട്ട് ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഇവിടെ 10 ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുരു കളഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് ഇത് പൊതിർത്താനായിട്ട് വെക്കണം. അങ്ങനെ ഇതാ ഈത്തപ്പഴം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് പുതിർത്താനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതാ ഈ ഒരു ജ്യൂസിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും പുറത്തി വെക്കുന്നുണ്ട്. ഒരു 15 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഒരു അരമണിക്കൂർ പുറത്താനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ വെക്കുന്നില്ലെങ്കിൽ ഒരു 15 എങ്കിലും ഇത് പുതിരാനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ഇതാ ഇത് നല്ലോണം പോർന്ന് വന്നിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂറിന് ശേഷമാണ് ഇത് എടുത്തത്. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈത്തപ്പഴം നമ്മൾ പുറത്ത് വെച്ച വെള്ളത്തോടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ് വെള്ളം ചേർക്കാണ്ട് അതൊന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ നല്ല തണുത്ത പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ലിറ്ററിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് തണുപ്പിനാവശ്യമായിട്ടുള്ള ഐസ് കട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം ആയതുകൊണ്ട് തന്നെ അധികം പഞ്ചസാരേൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി ഇത് നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഈ ഒരു ജ്യൂസ് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കുടിച്ചാൽ ക്ഷീണത്തിനും ദാഹത്തിനും എല്ലാം നല്ല കുറവുണ്ടാവും. ഇനി അടുത്തായിട്ട് ഷമാമിൻ്റെ ജ്യൂസാണ് അടിച്ചെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പകുതി ഭാഗമാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ തോലും വിത്തെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കുക. അങ്ങനെ ഇതാ ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ ഷമാമ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൽക്കട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അര ലിറ്റർ പാല് കട്ടയാക്കി എടുത്തതാണിത്. പിന്നെ ഇതാ ഒരു ഏലക്കായ് തോല് കളഞ്ഞിട്ട് കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഷമാമിൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും. അത് അടിച്ചെടുത്താൽ പിന്നെ നമുക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് നന്നായി അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കുറച്ച് ബദാമിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു കാണാൻ രസത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 തരം ജ്യൂസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ 3 ജ്യൂസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.